അബുദാബിയിൽ മുഴങ്ങിക്കേൾക്കുന്ന ബാങ്ക് ധ്വനികൾക്ക് പിന്നിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ട് ഷേക്ക് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് വഴി അബുദാബിയിൽ മുഴങ്ങുന്ന ബാങ്ക് ധ്വനി ഒരു തൃശൂർ സ്വദേശിയുടേതാണ് ഇത് ആദ്യമായാണ് ഇദ്ദേഹം ഒരു ടെലിവിഷൻ ചാനലിന് മുന്നിൽ എത്തുന്നത് ഈ ബാങ്കുധ്വനി കേൾക്കാത്തവരാരും അബുദാബിയിൽ ഉണ്ടാകില്ല ഈ ശബ്ദത്തിന്റെ ഉടമയെ ആദ്യമായി പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് മാതൃഭൂമി ന്യൂസ് തൃശൂർ കുന്നംകുളം സ്വദേശിയായ അഹമ്മദ് നസീം ബാഖവി കഴിഞ്ഞ 5 വർഷമായി ബാങ്കിന്റെ ധ്വനി അബുദാബിക്കാരിൽ എത്തിക്കുന്നു അബുദാബി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിലെ പ്രാർത്ഥനാ കർമ്മങ്ങളിലെ ഏക ഇന്ത്യക്കാരനാണ് അദ്ദേഹം സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഷെയ്ഖ് സയ്യിദ് മോസ്കിൽ വിളിക്കുന്ന ബാങ്കാണ് അബുദാബിയിലുള്ള ആയിരക്കണക്കിന് മസ്ജിദുകളിലും മുഴങ്ങുന്നത് അപ്പോൾ ആ സാറ്റലൈറ്റ് ബാങ്കിൽ നമ്മളുടെ ഇന്ത്യക്കാരന്റെ ഒരു സാന്നിധ്യം എന്നത് അൽഹംദുലില്ലാ എന്നെ പോലെ ഞാൻ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കൂടിയ ഒരു വിഷയത്തിൽ ഞാൻ അഭിമാനിക്കാം ഒരു ജോലി എന്നതിലുപരി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ബാങ്കെത്തിക്കുക എന്നത് മഹാഭാഗ്യമായിട്ടാണ് ഇദ്ദേഹം കാണുന്നത് UAE സ്വദേശികൾ ഒരു ഇന്ത്യക്കാരന് നൽകുന്ന അംഗീകാരമാണ് ഇതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു സാധാരണ ഒരു പള്ളിയിൽ ഉള്ള ഒരു ജോലി എന്നതിന് പുറമെ ഇത്രയും ലക്ഷക്കണക്കായ ആളുകൾക്ക് ബാങ്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു വലിയൊരു ഉത്തരവാദിത്തൊരു ദൗത്യമാണല്ലോ അപ്പോൾ അള്ളാഹു അതിനെ നമ്മൾ തിരഞ്ഞെടുത്തു എന്നത് തന്നെ നമ്മൾ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് അതോടുകൂടെ തന്നെ നമുക്കും നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഉള്ള ഒരു അഭിമാനം കൂടി നമ്മുടെ നാട്ടിനെ അവർ നൽകിയ ഒരു അഭിമാനം ഒരു ഒരു അംഗീകാരം കൂടി ആയിട്ടാണ് ഞാനിത് കാണുന്നത് കുഞ്ഞുനാളിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഇദ്ദേഹം ഉപരിപഠനം നടത്തിയത് മദീനയിലായിരുന്നു വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന ഉമ്മയുടെ ആഗ്രഹം സഫലമാക്കുക എന്ന ലക്ഷ്യമാണ് തന്നെ ഈ നിലയിലെത്തിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ഏഴ് കടലും കടന്ന പ്രവാസ ലോകത്തേക്ക് എത്തുന്ന ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണിത് അബുദാബി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൽ നിന്നും സമീർ കല്ലറ മാതൃഭൂമി ന്യൂസ്